പത്ത് വർഷം കിരൺ കുമാറിന് 304 വകുപ്പിൽ 10 വർഷം തടവ് ലഭിച്ചു എന്നുള്ളതാണ് ഈ കേസിൽ 10 വർഷം തടവ് കിരൺകുമാറിന് 10 വർഷം തടവ് 304 ബി വകുപ്പ് പ്രകാരം 304 വകുപ്പ് പ്രകാരം കിരൺകുമാറിന് 10 വർഷം തടവ് കോടതിയിൽ നിന്ന് വിധിയുടെ വിശദാംശങ്ങൾ വരുന്നു 304 വകുപ്പ് പ്രകാരം 10 വർഷം തടവ് 304 വകുപ്പ് പ്രകാരം കിരൺകുമാറിന് വിസ്മയ കേസിൽ 10 വർഷം തടവ് കണ്ണൻ തുടരാം തീർച്ചയായും പരമാവധി ശിക്ഷ അതായത് ജീവ പര്യന്തം എന്നുള്ള ഒരു കാര്യം കോടതി പരിഗണിച്ചിട്ടില്ല പത്ത് വർഷം തടവിനാണ് കോടതി ശിക്ഷിച്ചിട്ടുള്ളത് കിരൺകുമാറിനെ 304 ബി വകുപ്പ് പ്രകാരം പരമാവധി ശിക്ഷയിലേക്ക് കോടതി പോയിട്ടില്ല അതിൽ പ്രധാനമായും കിരൺകുമാറിന്റെ പ്രായവും അയാളുടെ അച്ഛന്റെ അമ്മയുടെയും ആരോഗ്യസ്ഥിതിയൊക്കെ പരിഗണിച്ചിരിക്കാം അതുകൊണ്ടാണ് 304 ബി അല്ലെങ്കിൽ കിരൺകുമാറിന് 304 ബി വകുപ്പ് പ്രകാരം 10 വർഷം തടവ് ഐ പി സി 306 അനുസരിച്ച് 6 വർഷം തടവും 200,000 രൂപ പിഴയും 306 വകുപ്പ് ആത്മഹത്യാ പ്രേരണ കുറ്റം 306 വകുപ്പ് അനുസരിച്ച് കിരൺകുമാറിന് 6 വർഷം തടവും 200,000 രൂപ പിഴയും 498 എ ഗാർഹിക പീഡനം ആ വകുപ്പ് അനുസരിച്ച് 2 വർഷം തടവും 50,000 രൂപ പിഴയും കിരൺകുമാറിന് 3 വകുപ്പുകളിലാണ് ഐ പി സി പ്രകാരം തെളിഞ്ഞ 3 കുറ്റങ്ങളാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് കിരൺകുമാറിന് 304 ബി ഐ പി സി 304 ബി സ്ത്രീധന പീഡനം ആ വകുപ്പിൽ 10 വർഷം തടവ് ഐ പി സി 306 ആത്മഹത്യാ പ്രേരണ 6 വർഷം തടവും 200,000 രൂപ പിഴയും ഐ പി സി 498 എ 2 വർഷം തടവും 50,000 രൂപ പിഴയും സ്ത്രീധന നിരോധനം 3-6 വർഷം തടവ് സ്ത്രീധനം നിരോധനം അനുസരിച്ച് 6 വർഷം തടവ് കണ്ണൻ ഈ ശിക്ഷയെല്ലാം ഒരുമിച്ചായിരിക്കും അനുഭവിക്കുക എന്ന നിലയിൽ കോടതി ഒരു അന്തിമ തീർപ്പിലേക്ക് എത്തിയിട്ടുണ്ടോ എത്രനാൾ എന്ന കാര്യത്തിലൊക്കെ രതീഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിരൺകുമാറിന് 304 വകുപ്പ് പ്രകാരം 10 വർഷം തടവ് 306 വകുപ്പ് പ്രകാരം 6 വർഷം തടവ് 200,000 രൂപ പിഴ 498 വകുപ്പ് എ വകുപ്പ് പ്രകാരം 2 വർഷവും 50,000 രൂപയും പിഴ സ്ത്രീധന നിരോധന 3 വകുപ്പ് പ്രകാരം 6 വർഷം സ്ത്രീധന നിരോധന നിയമം 4 വകുപ്പ് പ്രകാരം 1 വർഷം ഒപ്പം 5,000 രൂപ പിഴ അങ്ങനെയുള്ള കാര്യമാണ് എത്തിയിരിക്കുന്നത് ഇതിൽ ഈ ശിക്ഷകൾ ഒരുമിച്ച് അനുവദിച്ചാൽ മതിയോ അല്ലാത്ത പക്ഷം വേറെ വേറെ അനുഭവിക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പ്രോസിക്യൂട്ടർ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്.